പീഡനക്കേസിൽ പ്രതിയായ എം മുകേഷ് എം എൽ എയുടെ രാജിക്കായി സമ്മർദ്ദമേറുകയാണ്. സി പി ഐ കൂടി ആവശ്യം ഘടിപ്പിച്ചതോടെ പ്രതിരോധത്തിലായി മാറിയിരിക്കുന്നു സി പി ഐ എം. സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പാർട്ടിയുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ മുകേഷ് രാജിവെക്കേണ്ട എന്നാണ് പാർട്ടിയിലെ ചിലരുടെ നിലപാട്. ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യും. രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ഘടിപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെയും തീരുമാനം. തിരുവനന്തപുരത്ത് നിന്ന് ആ ശ്രീജിത്ത്, മുകേഷിൻ്റെ കൊല്ലത്തെ വീട്ടിൽ നിന്നും ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരും. ആദ്യം ഞാൻ ശ്രീജിത്തിലേക്ക് ഒന്ന് പോകുന്നു. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. നല്ല മഴയാണെന്നറിയാം. മഴയേക്കാൾ കടുത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ആരോപണങ്ങളുടെ മേഖലയിലാണ്, സിനിമാ മേഖലയിലാണ്. ആരോപണ മഴ ഒരു ഭാഗത്ത് തുടരുന്നു. മുഖ്യമന്ത്രിയെ ബിനോയ് വിശ്വം ഇന്നലെ കണ്ടു എന്ന വാർത്ത വരുന്നുണ്ട്. ബിനോയ് വിശ്വം തീർച്ചയായും സി പി ഐയിലെ അനിരാജയൊക്കെ ഉയർത്തിയ ആശങ്ക മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടാകുമല്ലോ. സി പി ഐയുടെ നിലപാടിൽ എന്തെങ്കിലും മാർദ്ദവം സംഭവിച്ചിട്ടുണ്ടോ അഥവാ നിലപാട് നിർത്തിയിട്ടുണ്ടോ? കഴിഞ്ഞ തവണ അനിരാജ വളരെ ശക്തമായിട്ടാണ് രാജി ആവശ്യപ്പെട്ടതെങ്കിൽ ബിനോയ് വിശ്വത്തിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു ആർജവം കാണാനില്ല. അതെന്തുകൊണ്ടായിരിക്കും? ഈ ഇടതുമുന്നണിയെ തങ്ങളായിട്ട് പ്രതിസന്ധിയിലാക്കേണ്ട എന്ന നിലപാടുള്ളത് കൊണ്ടാണോ ബിനോയ് വിശ്വം അങ്ങനൊരു നിലപാടെടുത്തത്? മറുഭാഗത്ത് കോൺഗ്രസ് ഇന്നലെ രാജിയുടെ ആവശ്യം സമ്മർദ്ദം കൂട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മഹിളാ കോൺഗ്രസും യൂത്ത് കോൺഗ്രസുമാണ് ഇതുവരെ സമരത്തിൻ്റെ നിരയിലുള്ളതെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കോൺഗ്രസും രാജി ശക്തമായി ആവശ്യപ്പെടുന്നുവെന്നാണ്. എന്താണ് സംഭവിക്കുന്നത് മുകേഷിൻ്റെ കാര്യത്തിൽ? അരുൺ, ഗുഡ് മോർണിംഗ്. സി പി ഐയുടെ നിലപാട് ഇന്നലെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെയും ഒപ്പം തന്നെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും കണ്ട് അറിയിച്ചിട്ടുണ്ട്. ഈ ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ബലാത്സംഗ കുറ്റം ചുമത്തപ്പെട്ട സാഹചര്യത്തിൽ എം മുകേഷ് എം എൽ എയെ നിയമസഭാംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് സി പി ഐയുടെ കൃത്യമായ നിലപാട്. ഈ നിലപാടിൽ തങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന വിവരമാണ് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെയും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയെയും അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം രണ്ട് നേതാക്കളെയും ഈ ബിനോയ് വിശ്വം കണ്ടിട്ടുണ്ട്. സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനപ്രകാരമാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പാർട്ടി നിലപാട് മുന്നണി നേതൃത്വത്തെ അറിയിച്ചത്. ഇക്കാര്യം രാഷ്ട്രീയ നൈതികത പാലിച്ചുകൊണ്ട് മുകേഷ് എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്നാണ് സി പി ഐ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം നേരത്തെ ഉള്ള കീഴ്വഴക്കമല്ല പുതിയ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടോടുകൂടി ഈ ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന ഒരാളെ നിയമസഭാംഗമായി നിലനിർത്തുന്നത് ഇടതുപക്ഷത്തിന് ചേർന്നതല്ല, ഇടതുപക്ഷ മൂല്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയത്തിന് ഇതൊട്ടും യോജിക്കുന്നതല്ല എന്നാണ് സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് വരുന്ന അഭിപ്രായം. നേരത്തെ ആനിരാജയും കെ പ്രകാശ് ബാബു അടക്കമുള്ള നേതാക്കന്മാരും ഈ രാജി ആവശ്യപ്പെട്ട് പരസ്യമായി വന്നെങ്കിലും സംസ്ഥാന നേതൃത്വം അത്തരമൊരു നിലപാടിലേക്ക് വന്നിരുന്നില്ല. എന്നാൽ സംസ്ഥാന നേതൃത്വത്തിനും ഈ രാജി ആവശ്യത്തോട് വിയോജിപ്പൊന്നുമില്ലായിരുന്നു. മുന്നണിയെ നേതൃത്വത്തെ അല്ലെങ്കിൽ മുന്നണിയെ ബുദ്ധിമുട്ടിലാക്കേണ്ടതില്ല, സർക്കാരിൻ്റെ പ്രതിച്ഛായ മോശമാക്കേണ്ടതില്ല എന്ന കരുതലിലാണ് ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകൾ പ്രതികരണങ്ങളിൽ നിന്ന് മാറുന്നത്. എന്നാൽ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ മുകേഷെതിരായ വികാരം ആഞ്ഞടിച്ചതോടെ ആ നിലപാട് മുന്നണി നേതൃത്വത്തെ അറിയിക്കാനുള്ള നടപടിയിലേക്ക് സി പി ഐ സംസ്ഥാന നേതൃത്വം മാറുകയായിരുന്നു. അങ്ങനെയാണ് ഇന്നലെ ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെയും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയെയും കണ്ടത്. ഇന്ന് ചേരുന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് രാവിലെ 10 മണിക്ക് ഇന്ന് മുഴുവൻ പൂർണ്ണ സെക്രട്ടറിയേറ്റ് ചേരുന്നുണ്ട്. ഇന്നലെ അവൈലബിൾ സെക്രട്ടറിയേറ്റാണ് ചേർന്നത്. ഇന്ന് ചേരുന്ന സെക്രട്ടറിയേറ്റായി സി പി ഐയുടെ ഈ ആവശ്യം പരിഗണിക്കും. നാളെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട്. എന്തായാലും പുതിയ സാഹചര്യത്തിൽ എന്തു വേണമെന്നുള്ള ആലോചന സി പി ഐ എമ്മിനകത്തുണ്ട്. പ്രത്യേകിച്ചും സി പി ഐ കർശനമായൊരു നിലപാടിലേക്ക് വന്ന സാഹചര്യത്തിൽ നേരത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ആരോപണം ഉയർന്നപ്പോഴും രഞ്ജിത്തിനെ ഒഴിവാക്കണമെന്ന കർശന നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് സി പി ഐ. സമാനമായ നിലപാടാണ് മുകേഷിൻ്റെ കാര്യത്തിലും സി പി ഐ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സി പി ഐ എമ്മിൻ്റെ നിലപാടാണ് ഇക്കാര്യത്തിൽ അറിയാനുള്ളത്. മുകേഷ് തനിക്ക് വേണ്ടത്ര പിന്തുണ ഇക്കാര്യത്തിൽ ലഭിക്കുന്നില്ല എന്ന പരാതി സി പി ഐ നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ മാറി നിൽക്കാം എന്ന തരത്തിലുള്ള ചില കത്തുകൾ സി പി ഐ എം നേതൃത്വത്തിന് മുകേഷ് നൽകിയതായിട്ടുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ പാർട്ടി നേതൃത്വം ഇത് സ്ഥിരീകരിക്കുന്നില്ല. ശ്രീജിത്തെ, ഒരു കാര്യം കൂടി. കൊല്ലത്ത് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയും ജില്ലാ നേതൃത്വവും മുകേഷിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ സംസ്ഥാന സമിതി ആ തീരുമാനമെടുത്തിരിക്കുന്നത് ഇന്നിപ്പോൾ മുകേഷ് രാജിവെച്ചാൽ അതൊരു കീഴ്വഴക്കമാവാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഇരു പാർട്ടിക്കുള്ളിലും അങ്ങനൊരു ധാരണയുണ്ടല്ലോ. ഇത്തരം ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ അതാത് പാർട്ടി ധാർമ്മികതയെ മുൻനിർത്തി രാജി ആവശ്യപ്പെടുകയോ ആവശ്യപ്പെടാതിരിക്കുകയോ ചെയ്യാം. അതിൻ്റെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്തേണ്ടതില്ല എന്ന തത്വത്തിൽ രണ്ട് മുന്നണികളിലും ധാരണയുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
അരുൺ, സി പി ഐ എമ്മിൻ്റെ കൊല്ലം ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും ഒരു ഘട്ടത്തിലും മുകേഷിന് വലിയ പിന്തുണ ഉണ്ടായിരുന്നില്ല. മുകേഷിനെ ആദ്യ തവണ മത്സരിപ്പിക്കാനായി 2016 കൊല്ലത്ത് രംഗത്തിറക്കിയപ്പോൾ തന്നെ പാർട്ടിക്കകത്ത് എതിർപ്പുകളുണ്ടായിരുന്നു. എന്നാൽ സംസ്ഥാന നേതൃത്വം തങ്ങളുടെ ഒരു തീരുമാനം ജില്ലാ നേതൃത്വത്തിനു മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അതിന് ജില്ലാ നേതൃത്വം വഴങ്ങുകയാണ് ഉണ്ടായത്. 2016 മുകേഷ് ജയിച്ചു. ആ മണ്ഡലം പിന്നെ പി കെ ഗുരുദാസിന് ശേഷം വീണ്ടും LDFൻ്റേതാക്കി മാറ്റി. 2021 സമാനമായ നിലയാണ് ഉണ്ടായിരുന്നത്. ആ സീറ്റ് മോഹിക്കുന്ന, സീറ്റ് ആഗ്രഹിക്കുന്ന മറ്റു നേതാക്കൾ കൊല്ലത്ത് പാർട്ടിയിലുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ലൈംഗിക ആരോപണത്തോടെ കഴിഞ്ഞ ദിവസം നടന്ന CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വലിയ വിമർശനങ്ങളാണ് ഉണ്ടായത്. വനിതാ നേതാക്കളായ ജെ മേഴ്സിക്കുട്ടിയമ്മ അടക്കമുള്ള ആളുകൾ വലിയ തോതിലുള്ള വിമർശനം മുകേഷിനെതിരെ ഉയർത്തി. എന്നാൽ ഇപ്പോഴും സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിയന്ത്രണത്തിലാണ് മുകേഷുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും. കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് അക്കാര്യത്തിൽ പ്രത്യേകിച്ചൊരു പങ്കുവഹിക്കാനില്ല എന്ന് നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ തീരുമാനങ്ങളും അവർ ജില്ലാ നേതൃത്വത്തിന് വിടുകയാണ് ചെയ്യുന്നത്. മുകേഷിന് രാജി ആവശ്യപ്പെടേണ്ടതില്ല എന്നായിരുന്നു പ്രതിപക്ഷത്ത് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ നേരത്തെ എടുത്തിരുന്ന സമീപനം. എന്നാൽ ഈ CPI അടക്കമുള്ള പാർട്ടികൾ LDF മുന്നണിയിൽ നിന്ന് തന്നെ രാജി ആവശ്യം ശക്തമായി ഉന്നയിച്ചതോടെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിലപാട് മാറ്റുകയായിരുന്നു. നേരത്തെ രാജിക്കാര്യം CPIM തീരുമാനിക്കട്ടെ, CPIMന് വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന VD സതീശൻ ഇന്നലെ മുകേഷ് രാജിവെക്കണമെന്ന് കൃത്യമായി ആവശ്യപ്പെട്ടു. ആക്ഷൻ ഓൺ ഹേമ റിപ്പോർട്ട് എന്ന തരത്തിലൊരു ക്യാമ്പയിൻ, ഒരു സമര പരിപാടികൾ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് കോൺഗ്രസും UDFഉം. ആ റിപ്പോർട്ടിൻ്റെ, ആ സമര പരിപാടിയുടെ മുദ്രാവാക്യം പോലുമായി എം മുകേഷിന് രാജി മാറിയിരുന്നില്ല. എന്നാൽ ഇന്നലത്തോടുകൂടി ചിത്രം മാറുകയാണ്. ഇടതുമുന്നണിയിലടക്കം ശക്തമായ അഭിപ്രായം ഉയർന്നതോടെ പ്രതിപക്ഷവും രാജി ആവശ്യത്തിലേക്ക് വരികയാണ്. ഒരു കാര്യം കൂടി, ഞാൻ ദിലീപ് ദേവസ്യയിലേക്ക് പോകാം. ദിലീപ് ദേവസ്യ തുടരണം കൊല്ലത്ത്. ശ്രീജിത്തെ, ഇനി രാജിവെക്കുകയാണെങ്കിൽ അത് പാർട്ടിയെ വെട്ടിലാക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിൻ്റെ രാജി അത് പാർട്ടിക്കേറ്റ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യഘട്ടത്തിൽ സാംസ്കാരികകാര്യ വകുപ്പ് മന്ത്രി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നു, ഒടുവിൽ അത് പാളി. ഇനിയിപ്പോൾ MLA മുകേഷ് കൂടി രാജിവെക്കുകയാണെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പുറത്ത് നഷ്ടപ്പെട്ടിരിക്കുന്ന രണ്ട് വിക്കറ്റുകളും പാർട്ടിയുടേതാണ്. സിദ്ദിഖ് AMMA എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് രാജിവെച്ചത്. AMMAയുടെ രാജിയൊന്നും പ്രതിപക്ഷത്തെ ബാധിച്ചിട്ട കാര്യവുമില്ല. അവിടെ ആകെയുള്ളത് OS കോൺഗ്രസിലെ ഒരു നേതാവ് രാജിവെച്ചു എന്നത് മാത്രമാണ്. ആ അർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ആഘാതം കൂടുതലുണ്ടായത് ഇടതുമുന്നണിക്കാണ് എന്ന പ്രതീതി വരാനുള്ള സാധ്യത ഒന്ന്. രണ്ടാമത്തത്, കൊല്ലത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വരും. ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് മുകേഷിൻ്റെ ഒഴിവിൽ നടന്നാൽ വിജയിച്ചു കയറാൻ കഴിയുമോ എന്നൊരു ആത്മവിശ്വാസം പാർട്ടിക്കില്ല. കാരണം പുറത്തു പോകുന്നത് ഈ വിഷയത്തിലാണ്. അപ്പോൾ ഈ രണ്ടു പ്രധാനപ്പെട്ട വിഷയങ്ങളും പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടല്ലേ? അരുൺ, അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ട്, അത് CPIM കാണുന്നുമുണ്ട്. മുകേഷ് MLA രാജിവെച്ചാൽ കൊല്ലത്ത് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അനായാസം ജയിച്ചു കയറാമെന്ന് CPIM വിചാരിക്കുന്നില്ല. രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം അതുതന്നെയാണ്. കാരണം നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി ഉണ്ടായി. ആ തിരിച്ചടിയിൽ നിന്ന് കരകയറാനുള്ള രാഷ്ട്രീയമായും സംഘടനാപരമായുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അതും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജിവെക്കുമ്പോൾ അത് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്ന ആശങ്ക നേതൃത്വത്തിനുണ്ട്. മാത്രമല്ല, ഈ രാജി എന്നത്, MLAയുടെ രാജി, ഇതുവരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നപ്പോൾ കേരളത്തിൽ ഒരു MLAയും രാജിവെച്ചിട്ടില്ല എന്നാണ് CPIM ചൂണ്ടിക്കാണിക്കുന്നത്. ഐസ്ക്രീം പാർലർ പെൺമാണിപ്പ കേസിൻ്റെ രണ്ടാമത്തെ വെളിപ്പെടുത്തൽ വന്നപ്പോൾ മന്ത്രിയായിരുന്ന PK കുഞ്ഞാലിക്കുട്ടി മന്ത്രിപദം രാജിവെച്ചതല്ലാതെ MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. മാത്രമല്ല, എൽദോസ് കുന്നപ്പള്ളിയും MVincentഉം മന്ത്രിപദം രാജിവെച്ചിട്ടില്ല. ജോസ് തെറ്റയിൽ അദ്ദേഹത്തിനെതിരെ ഈ ചിത്രങ്ങൾ അടക്കം, വീഡിയോകളടക്കം പുറത്തു വന്നപ്പോഴും അദ്ദേഹവും രാജിവെച്ചിട്ടില്ല. അപ്പോൾ രാജിവെക്കുക എന്നതൊരു, ഇപ്പോൾ തീരുമാനമെടുത്താൽ അതൊരു കീഴ്വഴക്കമായി മാറില്ലേ? അത് നാളെ വ്യാജ പരാതികളോ മറ്റേതെങ്കിലും തരത്തിലുള്ള പരാതികളോ വന്നാൽ രാജി ആവശ്യം ആദ്യം തന്നെ ഉയരുകയും അത് പാലിക്കപ്പെടേണ്ട സ്ഥിതി വരികയും ചെയ്താൽ അത് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്ന ആശങ്കയുണ്ട്. ഇതാണ് ഒരു പ്രശ്നം. എന്നാൽ ഈ കാര്യത്തിൽ തീർത്തും CPIMന്, LDFന്, സർക്കാരിന് പ്രതികൂലമായ സാഹചര്യമാണ് എന്ന് പറയുക വയ്യ. കാരണം രാജ്യത്താദ്യമായി സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് കേരള സർക്കാരാണ്, ഇടതുപക്ഷ സർക്കാരാണ്. ആ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശുദ്ധീകരണ നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം. ശ്രീജിത്തെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ ഈ വിഷയമൊക്കെ ചർച്ച ചെയ്യുമ്പോഴും മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. രാജ്യത്ത് ഒരിടത്തും ഒരു ചലച്ചിത്ര മേഖലയിലും ഇത്തരം ഒരു പഠനം നടത്താൻ വേണ്ടി ഒരു കമ്മിറ്റി ഒരു സർക്കാരും നിയോഗിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. അത് നമ്മൾ പറഞ്ഞു തന്നെ പോകണം. ഇത് ആദ്യമായുണ്ടായത് കേരളത്തിലാണ്. മാത്രവുമല്ല, കേരളത്തിൽ എങ്ങനെയുണ്ടായോ അതുപോലെ ഒരു പഠന കമ്മിറ്റി, അതുപോലൊരു ഹേമ കമ്മിറ്റി ഞങ്ങൾക്കും വേണം എന്നാണ് തമിഴ്നാട്ടിലെ നടികർ സംഘം ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് മാതൃകാപരമായ ഒരു കാര്യമായിരുന്നു.